നമസ്കാരം. സ്വന്തം പാർട്ടിക്കാർ കൊല്ലപ്പെട്ടാൽ മാത്രം അതിന്റെ അന്വേഷണം സിബിഐയും മറ്റ് ഉന്നത ഏജൻസികളെയും ഏൽപ്പിക്കും. മറ്റുള്ള പാർട്ടിക്കാരാണെങ്കിൽ അത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന വിചിത്രമായ നിലപാടാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും ആ അന്വേഷണവും ഇവർ വഴിമുട്ടിക്കും. കാരണം ആ കൊലപാതകം നടത്തുന്നതും സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകത. അതേസമയം സിപിഎം ക്രിമിനലുകളെ രക്ഷിക്കാനാണ് സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതും. കേരള മനസാക്ഷിയെ നടക്കിയ പെരിയയിലെ അരുംകൊലയിൽ സിപിഎമ്മിന്റെ പങ്ക് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് സിബിഐ അന്വേഷണം തടയാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കമെന്നത് പൂർണ്ണമായും വ്യക്തമാണ്. ഈ കേസ് സിബിഐക്ക് വിട്ട കോടതി വിധിയെ കേരളീയ പൊതുസമൂഹം സ്വാഗതം ചെയ്തതാണ്. സിപിഎമ്മിന്റെ പങ്ക് കൃത്യമായി ആരോപിക്കുന്ന ഈ കൊലപാതകം സിബിഐക്ക് വിടാനുള്ള ആർജവമല്ലേ മുഖ്യമന്ത്രി കാട്ടേണ്ടിയിരുന്നത്? അതേസമയം സിപിഎമ്മിന് പങ്കില്ലെങ്കിൽ എന്തിനാണ് സിബിഐ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ഭയക്കുന്നത്? പെരിയ ഇരട്ട കൊലപാതക കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറിയതിനെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളം പ്രത്യേകം അപേക്ഷയും ഇതിനായി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതി കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചതാണ്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അപ്പീലിൽ ഇടക്കാല ഉത്തരവിറക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിരുന്നു. സർക്കാരിന്റെ അപ്പീലിൽ ഇടക്കാല ഉത്തരവിറക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയേക്കും. അതേസമയം കേസിൽ സിബിഐ അന്വേഷണം നടത്തുന്നതിനോട് സംസ്ഥാന പോലീസ് പൂർണ്ണമായും നിസ്സഹകരിക്കുകയാണ്. അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും സിബിഐക്ക് കൈമാറാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചതിനു ശേഷം 4 തവണ കേസ് ഡയറിയും രേഖകളും തേടി സിബിഐ പോലീസിന് കത്ത് നൽകി. എന്നിട്ടും മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കേസിൽ കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ലാത്തതിനാൽ ഇത് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നാണ് സർക്കാരിന്റെ നിലപാട്. സംസ്ഥാന പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കോൺസൽ ജി പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. എന്നാൽ അപ്പീലുമായി ബന്ധപ്പെട്ട് 4 പിഴവുകൾ സുപ്രീം കോടതി രജിസ്ട്രി ചൂണ്ടിക്കാട്ടി. ഈ പിഴവുകൾ തിരുത്തി നൽകുന്നതോടെ പ്രത്യേക അനുമതിക്ക് ഹർജി നമ്പർ ലഭിക്കുമെന്നും അടുത്ത ആഴ്ച കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം കേസിൽ സിബിഐ അന്വേഷണം തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും കോടികളാണ് ചിലവഴിച്ചത്. കേസ് സിബിഐക്ക് വിട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാകാൻ മുൻ സോളിസിറ്റർ രഞ്ജിത് കുമാറാണ് എത്തിയത്. രഞ്ജിത് കുമാറിന് 25 ലക്ഷമാണ് സർക്കാർ പ്രതിഫലം നൽകിയിരുന്നത്. സിപിഎമ്മുകാർ പ്രതികളായ കേസുകളുടെ നടത്തിപ്പിന് സർക്കാർ പണം ചെലവഴിക്കുന്നത് പൊതുഖജനാവിൽ നിന്നുമാണെന്ന വിവാദം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി മാത്രം ഇതുവരെ കേസ് നടത്തിപ്പിനായി പിണറായി സർക്കാർ പൊതുഖജനാവിൽ നിന്നും ഇതുവരെ മുടക്കിയത് 56.4 ലക്ഷം രൂപയാണ്. ഈ കേസിൽ സിബിഐ എത്തിയപ്പോൾ പി ജയരാജൻ പ്രതിയായി. ഷുഹൈബ് വധക്കേസ് അന്വേഷണം ഹൈക്കോടതി സിബിഐക്ക് വിട്ടിരുന്നു. ഇതിനെതിരെ പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ കൊണ്ടുവന്നതിനാണ് ഇത്രയും തുക ഇടത് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. ബൈക്കിൽ ശരത് ലാലിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അക്രമികൾ തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു. കൃപേഷ് സംഭവസ്ഥലത്തും ശരത് ലാൽ ബാംഗ്ലൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയ്യങ്കാവ് വീട്ടിൽ പീതാംബരനാണ് കേസിലെ 1-ാം പ്രതി. ആകെ 14 പ്രതികളാണ് കേസിലുള്ളത്. അന്വേഷണത്തിൽ രാഷ്ട്രീയ ചായ്വുള്ളതായി സംശയിക്കുന്നതായി കേസ് സിബിഐക്ക് കൈമാറുമ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അപൂർണവും വസ്തുതാപരവും അല്ലാത്തതാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലും പറയുന്നുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ച പല നിർണായക വിവരങ്ങളും വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല.
പല കണ്ടെത്തലുകളിലും ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതായിരുന്നു. എന്നാൽ സാഹസര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ പല സാക്ഷികളെയും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടുമില്ല. സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലും പരിശോധിക്കുന്നതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. സംശയാസ്പദമായ പല കാര്യങ്ങളും വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന വീഴ്ചയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ് അന്വേഷണം ഹൈക്കോടതി സിബിഐക്ക് കൈമാറിയത്. സംശയാസ്പദമായ പല കാര്യങ്ങളിലും വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന വീഴ്ചയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ് അന്വേഷണം ഹൈക്കോടതി സിബിഐക്ക് കൈമാറിയത്. വെബ് ഡെസ്ക് തത്വമായി.